celebrate the moments of colors. KMT Silks. പെരിന്തൽമണ്ണ കോട്ടക്കൽ പാണ്ടിക്കാട് പൂളമണ്ണ വളവിലെ നെപ്പോളി ക്ലബിന്റെ 100 രൂപയ്ക്കൊരു സ്റ്റേഡിയം ചലഞ്ചിന് തുടക്കമായി. അടുക്കൽ യു എൽ എത്തിഫമിലെ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ വാർഷികാഘോഷവും വീഡിയോ ലോഞ്ചിങ്ങും നടന്നു. പൂളമണ്ണ വളവ് കേന്ദ്രീകരിച്ച് നിരവധി കായിക താരങ്ങൾ വളർന്നു വരുന്നുണ്ടെങ്കിലും സ്വന്തമായൊരു കളിമൈതാനം ഇല്ലാത്തത് വെല്ലുവിളി തീർക്കുകയാണ്. തുടർന്നാണ് 100 രൂപയ്ക്കൊരു സ്റ്റേഡിയം പദ്ധതിക്ക് നെപ്പോളി ക്ലബ്ബ് തുടക്കമിട്ടത്. ഇതിന്റെ ഭാഗമായി സ്ക്രാപ്പ് ചലഞ്ച് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഫണ്ട് സമാഹരണത്തിന് തുടക്കം കുറിച്ചിരുന്നു. പിന്നീടാണ് വിപുലമായ വാർഷികം നടത്തി 100 രൂപയ്ക്കൊരു സ്റ്റേഡിയം പദ്ധതിക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഓൺലൈൻ പേയ്മെന്റിലൂടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാരണം ധാരാളം മഹൽ വ്യക്തികൾ എനിക്ക് പിന്നിൽ സംസാരിക്കാനുണ്ട്. അവരൊക്കെ നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും, പക്ഷേ സ്വാഗത പ്രസംഗത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കളിക്കളം വേണം, ഒരു സ്റ്റേഡിയം വേണം. സാധാരണ ചെറുപ്പക്കാരായ ആളുകളും വിദ്യാർത്ഥികളുമൊക്കെ റെസീപ്റ്റ് ബുക്ക് എടുത്ത് നാടായ നാടുകൾ നടന്ന് എഴുതി പിരിവ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി, ഒരുപക്ഷെ ഇന്ത്യയിലാദ്യമായി ഇതുപോലെ ഒരു ചാലഞ്ച് സൂചിപ്പിച്ചത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ നല്ല സുമനസ്സുകളെയും ഞങ്ങൾ കാണും എന്നുള്ളതാണ്. അങ്ങനെ 100 രൂപ സഹായം സ്വീകരിച്ചുകൊണ്ട് ഈ മഹത്തായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന നെപ്പോളി ആർട്സ് ആൻഡ് ഈ ക്ലബിന് എല്ലാവിധ ഭാവങ്ങളും നന്മകളും വളരെ സന്തോഷത്തോടെ നേരുകയാണ്. പദ്ധതിയുടെ വീഡിയോ ലോഞ്ചിങ് ദേശീയ പുരസ്കാര ജേതാവ് ഫാത്തിമ അൻഷി നിർവഹിച്ചു. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഒരുമയോടെ ഒരൊറ്റ മനസ്സോടെ ഇനി നാടിന്റെ യാത്ര. 100 പ്രതീക്ഷകൾ സഫലമാക്കാൻ ഒരു 100 രൂപ ചാലഞ്ച്. കളിയുടെ ആവേശം ആകാശത്തോളം ഉയരുന്ന ഒരു നാട്, ആ വലിയ സ്വപ്നം സഫലമാക്കാൻ ഈ നാട് നിങ്ങളെയും തേടുകയാണ്. പൂളമണ്ണയിലെ ഒരു ജനകീയ കൂട്ടായ്മ ആ നാടിന്റെ കായിക മികവിന് വേണ്ടി അതിന് വിധാന്യമായ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. മറന്നു വരുന്ന പുതിയ തലമുറകൾക്ക് നേരെ ആവേശവും അത്യാവശ്യവുമായ ഒന്നാണ് കായിക മേഖല എന്ന് പറയുന്നത്. അൻഷിയുടെ കലാപ്രകടനങ്ങൾ ആസ്വാദകർക്ക് പുത്തൻ അനുഭവം സമ്മാനിച്ചു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ റാബിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രദേശവാസികളെ അനുമോദിച്ചു. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് സി ശ്രീധരൻ നായർ മുഖ്യാതിഥിയായി. വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ജ്യോതീന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എച്ച് ഷമീം, വാർഡ് അംഗങ്ങളായ വി മജീദ്, കെ റിൻസി, നെപ്പോളി ക്ലബ്ബ് സെക്രട്ടറി കോട്ടയിൽ റഫീഖ്, യൂത്ത് കോർഡിനേറ്റർ ഇ സഫീർ ജാൻ, യാഷിക് തുറക്കൽ, ഷബീർ അലി, മുഹമ്മദ് റാഫി, ടി വി സുരേഷ്, കെ കോയ, വീരാൻകുട്ടി, വി ടി എസ് ഹബീബ്, കെ ഫായിസ്, ടി ആസിഫ്, മുഷ്താഖ് അലി, വി ടി എസ് ഷൗക്കത്ത് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചലഞ്ചിലേക്ക് വി ടി എസ് ഗ്രൂപ്പിന്റെ വകയായുള്ള 1 ലക്ഷം രൂപയുടെ കൈമാറ്റം എം ഡി വി ടി എസ് ഹബീബ് നിർവഹിച്ചു. തുടർന്ന് ജി ബാൻഡ് മ്യൂസിക് ടീമിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്.